ഹായ് ഫ്രണ്ട്സ്, സോഫ്റ്റ് സ്കില്ലോപീഡിയയുടെ മറ്റൊരു ലക്കത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പ്രഭാതത്തിലെ 6 ജീവിതചര്യകൾ എന്ന പേരിൽ മാർക്കസ് ഔറേലിയോസിൻ്റെ ഒരു പുസ്തകത്തിൽ നിന്നുള്ള ആ പുസ്തകത്തെ ആധാരമാക്കിയുള്ള ചില ചിന്തകളാണ് നമ്മളിന്ന് സോഫ്റ്റ് സ്കില്ലോപീഡിയയെ കാണുന്നത്. ഓരോ പ്രഭാതത്തിലും നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ മനസ്സിലോർക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ടതായ 6 കാര്യങ്ങളാണ് അതിലദ്ദേഹം പറയുക. അതുമാത്രമല്ല, ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന നമ്മളീ പലരും ചിന്തിക്കാം, ഓ ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നമുക്കറിയാൻ മേലാത്ത കാര്യങ്ങളൊന്നും ഈ ലോകത്തിലില്ല. പക്ഷെ ഇങ്ങനെയുള്ള ചില ചിന്തകൾ മനസ്സിൽ കടന്നു വരുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ അറിയുന്ന കാര്യങ്ങളെ അല്പം കൂടെ വിശാലമായി മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മളിൽ ചെലുത്തുന്ന ഒരു സ്വാധീനമുണ്ട്. അതായത് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയും. അറിയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ അറിയുമ്പോൾ, അത് പല തരത്തിലറിയുമ്പോൾ, ഉപനിഷത്തിൽ പറയുന്നത് പോലെ തെക്ക് നിന്നും വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും കിഴക്ക് നിന്നും അറിവ് കടന്നു വരട്ടെ എന്ന് പറയുന്നത് പോലെ പലതരത്തിലുള്ള അറിവ് കടന്നു വരുമ്പോൾ ഒരേ കാര്യങ്ങളാവാം. അത് നമ്മൾ കുറേ കൂടെ ശക്തമായ സ്വാധീനം ചെലുത്തും. അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറും. അതുകൊണ്ട് മാർക്കസ് ഔറേലിയോസിൻ്റെ ഈ 6 വേയ്സ്, അതായത് പ്രഭാതത്തിൽ നമ്മൾ ചെയ്യേണ്ട 6 ജീവിതചര്യകൾ, ഒത്തിരി ചര്യകളുണ്ട്, അതിൽ 6 ജീവിതചര്യകൾ നമ്മൾ ഇന്ന് എടുത്ത് കാണാൻ ശ്രമിക്കുന്നു. കൂട്ടുകാർക്ക് സോഫ്റ്റ് സ്കില്ലോപീഡിയയുടെ ഈ ലക്കത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഓരോ പ്രഭാതത്തിലും നാം ചെയ്യേണ്ട 6 കാര്യങ്ങളെക്കുറിച്ചാണ് മാർക്കസ് ഔറേലിയോസ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദ്യം ചോദിക്കും, ആരായിരുന്നു മാർക്കസ് ഔറേലിയോസ്? മാർക്കസ് ഔറേലിയോസ് എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യത്തിലെ അവസാനത്തെ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹം AD 161 മുതൽ 180 വരെയാണ് റോം ഭരിച്ചിരുന്നത്. അങ്ങനെ ഏറ്റവും നല്ല 5 ചക്രവർത്തിമാരിൽ, 5 good emperors എന്ന് പറയും, ഏറ്റവും നല്ല 5 ചക്രവർത്തിമാരിൽ ഒരാളായിരുന്നു ഈ മാർക്കസ് ഔറേലിയോസ് എന്ന് പറയുന്നയാൾ. അതുമാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ ഭരണകാലം ഈ പാക്സ് റൊമാന എന്ന് പറയുന്നൊരു വാക്കുണ്ട്. അതായത് BC 27 മുതൽ AD 180 വരെ റോമൻ സാമ്രാജ്യം പൊതുവെ ശാന്തമായിരുന്നു. ആഭ്യന്തര കലഹങ്ങളൊന്നുമില്ലാതെ വളരെ സമാധാനത്തിലും സന്തോഷത്തിലും ഒക്കെ ജനങ്ങൾ കഴിഞ്ഞിരുന്ന കാലഘട്ടത്തെയാണ് പാക്സ് റൊമാന എന്ന് പറയുക. അതായത് ഒരു ഗോൾഡൻ ഏജ് എന്ന് നമ്മൾ പറയല്ലേ, എന്ന് പറഞ്ഞാൽ സുവർണകാലം എന്ന് പറയുന്ന കാലഘട്ടമായിരുന്നു ഈ 27 BC 27 മുതൽ AD 180 വരെയുള്ള കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിൽ ചക്രവർത്തിയുമായിരുന്നു മാർക്കസ് ഔറേലിയോസ്. അപ്പോൾ മാർക്കസ് ഔറേലിയോസ് ആരാന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ 5 ദിനചര്യകൾ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കതിലേക്ക് കടന്നു വരാം. അദ്ദേഹം ഒന്നാമതായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ ഈ രാവിലെ പുതപ്പിനടിയിൽ മൂടി പുതച്ച് ഇങ്ങനെ കിടന്ന് ആസ്വദിച്ച് നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണ്ടേ? അത് എന്താണ് നമ്മൾ ഓർക്കേണ്ട കാര്യം? ആ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇന്ന് ഞാൻ വർക്കിന് പോകണ്ടേ? എന്നെപ്പോലെയുള്ള എത്രയോ മനുഷ്യർ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു. ഞാൻ അവർ ജോലി ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഞാൻ ജീവിക്കുന്നത്. ഞാനൊരു പക്ഷേ ഒരു സ്റ്റുഡൻറ്റോ വിദ്യാർത്ഥിയോ ഒക്കെ ആണെങ്കിൽ എൻ്റെ അപ്പനും അമ്മയൊക്കെ ശരിക്കും ജോലി ചെയ്തിട്ടാണല്ലോ ഞാൻ ശരിക്കും സുഖമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങുന്നത്. അത് ശരിയാണോ? അപ്പോൾ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും രാവിലെ എഴുന്നേറ്റ് ഓരോ ജോലികളിൽ ഏർപ്പെടുമ്പം, ഈവൻ മൃഗങ്ങൾ പോലും അവരുടേതായ ജോലികളിൽ ഏർപ്പെടുമ്പോൾ ഞാനിങ്ങനെ മൂടി പുതച്ച് കിടക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേൽക്കും, എന്നിട്ട് എനിക്ക് തന്നിരിക്കുന്ന എൻ്റെ ഡ്യൂട്ടികൾ, ഉത്തരവാദിത്തങ്ങൾ ഞാൻ ചെയ്യും. മാർക്കസ് ഔറേലിയോസിൻ്റെ ഈ പ്രഭാതചര്യകൾ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലാണ്. അദ്ദേഹം തന്നോട് തന്നെ ഒരു ആത്മഭാഷണം നടത്തുന്നതായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എവറിത്തിങ് ഇൻ നേച്ചർ ഈസ് വോക്കിംഗ്, എല്ലാം പ്രകൃതിയിലുള്ള എല്ലാം വർക്ക് ചെയ്യുകയാണ്. അത് പ്ലാന്റ്സ് അല്ലെങ്കിൽ പക്ഷികൾ അല്ലെങ്കിൽ മൃഗങ്ങൾ, മനുഷ്യർ, എല്ലാവരും. ഇനി എന്തിനാണ് അവർ ജോലി ചെയ്യുന്നത്? ടു കീപ് ദ വേൾഡ് ഇവോൾവിംഗ് എന്ന് പറഞ്ഞാൽ ലോകം ഓരോ ദിവസവും പരിവർത്തന വിധേയമായിക്കൊണ്ടിരിക്കണം, നന്മയിലേക്ക്, കൂടുതൽ കൂടുതൽ നന്മയിലേക്ക് അത് വളർന്നു വരണം. ബൈബിളിൽ പറയുന്നത് പോലെ സന്താനപുഷ്ടികളായി പെരുകി ഭൂമിയെ കീഴടക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയെ വെട്ടിപ്പിടിക്കുക എന്നുള്ളതല്ല, ഓരോ ദിവസവും അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ഓരോ ദിവസവും ഭൂമിയിൽ പുതിയ പുതിയ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അതാണ് പറയുന്നത് ഇവോൾവ്, ഇവോല്യൂഷൻ ഓഫ് അവർ എർത്ത് എന്ന് പറയാം.
So we say everything in nature is working to keep the world evolving. ലോകത്തിലുള്ള എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, എല്ലാം ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ ഞാനും എനിക്കും ഇന്നത്തെ ദിവസം ഏൽപ്പിച്ചിരിക്കുന്ന എൻ്റെ ഉത്തരവാദിത്തം എനിക്ക് ചെയ്യണം. ഈ ചിന്ത ഉള്ളിൽ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുമ്പോൾ നമ്മൾ അറിയാതെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കും. ഒന്ന്, ഗ്രീറ്റ് യുവർ മോർണിംഗ്സ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. കൃതജ്ഞതയോടെ ഓരോ പ്രഭാതത്തെയും നമ്മൾ എതിരേൽക്കുക. മാർക്കോസ് ഓറേലിയസ് നമ്മളോട് പറയുന്നുണ്ട്, ഓരോ പ്രഭാതത്തിലും എഴുന്നേൽക്കുമ്പോൾ എത്രമാത്രം വലിയൊരു സംഭവമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്, എന്തൊരു അത്ഭുതമാണ്, ഞാൻ ജീവിച്ചിരിക്കുന്നു, ശ്വസിക്കാൻ എനിക്ക് സാധിക്കുന്നു, എനിക്ക് നടക്കാൻ സാധിക്കുന്നു, എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു, ഇത്രയും വലിയൊരു അത്ഭുതം വേറെ വല്ലതും ഉണ്ടോ. ആ ബോധ്യത്തോടുകൂടെ വേണം ഓരോ ദിവസവും എഴുന്നേറ്റ് വരാൻ. ഐ ക്യാൻ ബ്രീത്ത്, ഐ ക്യാൻ തിങ്ക്, ഐ ക്യാൻ എൻജോയ്, ഐ ക്യാൻ ലവ് ബിക്കോസ് ഐ ആം എ ലൈഫ്. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, മാർക്കോസ് ഓറേലിയസ് എല്ലാ ദിവസവും പ്രഭാതത്തിൽ മിക്കവാറും ബാറ്റിൽ ഫീൽഡിലായിരുന്നു, മിക്കവാറും യുദ്ധം ചെയ്യുന്ന സ്ഥലത്തായിരുന്നു, എന്നിട്ട് പോലും അങ്ങനെ ചിന്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം. എന്ന് പറഞ്ഞാൽ എത്രമാത്രം സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു മനോഭാവം, അതൊരു വലിയ സംഭവം തന്നെയല്ലേ. സോ താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സെക്കൻഡ്, ടേക്ക് എ ഡിസിഷൻ ടു മേക്ക് ഇംപ്രൂവ്മെന്റ്സ് ഇൻ എവറിതിങ്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഇന്ന് ഞാൻ ഇന്നലത്തേക്കാൾ അല്പം കൂടെ ബെറ്ററായിട്ട് കാര്യങ്ങൾ ചെയ്യും, അല്പം കൂടെ നന്നായിട്ട് ചെയ്യും. എനിക്ക് ഈ ദിവസം ദൈവം തന്നിരിക്കുന്നത് അല്പം കൂടെ ഇമ്പ്രൂവ്മെൻ്റ് നടത്താനാണ്, അല്പം കൂടെ പെർഫെക്ഷനായിട്ട്, അല്പം കൂടെ പൂർണ്ണതയോടുകൂടെ കാര്യങ്ങൾ ചെയ്യാനാണ്. ഇതായിരിക്കണം രണ്ടാമത്തെ ചിന്ത. പലപ്പോഴും നമ്മൾ കാണുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് നമ്മളൊരു ബാറ്റ് ഫീൽഡിലാണ്, ശരിക്കും യുദ്ധം ചെയ്യുന്ന അവസരത്തിൽ, പ്രത്യേകിച്ച് കൊറോണയോടൊക്കെ യുദ്ധം ചെയ്യുന്ന ഈ അവസരത്തിൽ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ ടെൻഷനാണ്, നമുക്ക് വറിയാണ്, നമുക്ക് ഇതൊരു ജീവിക്കാൻ അവസരം കിട്ടിയല്ലോ അതുകൊണ്ട് എനിക്ക് നന്ദി പറയാം എന്നൊരു ചിന്തയല്ല, അല്പം കൂടെ നന്നായിട്ട് ജീവിതം കൊണ്ടുപോകാം എന്നൊരു ചിന്തയല്ല പലപ്പോഴും നമുക്ക് കൊണ്ടുവരുന്നത്. അതിലുപരിയായിട്ട് ഓരോ ദിവസം ചെല്ലും തോറും നമുക്ക് അലസത കൂടിക്കൊണ്ടിരിക്കുക, നമ്മൾ മടി കൂടിക്കൊണ്ടിരിക്കുക. അപ്പം അത് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ ജീവിക്കുന്ന ലോകം മാർക്കോസ് ഓറിയോലോസ് ജീവിച്ച ലോകത്തെക്കാളും കഠിനമാകാം. പലതരത്തിലുള്ള പാൻഡമിക്കുകളുണ്ട്, ജോലിയില്ലായ്മയുണ്ട്, കാലാവസ്ഥാ വ്യതിയാനമുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യത്തും നമ്മൾ ഓർക്കണം, തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എനിക്ക് ഈ ദിവസം ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും, സാധിക്കണം എന്നൊരു തീരുമാനം നമുക്കുണ്ടാവണം. സോ റിമെമ്പർ, മേക്ക് പെർഫെക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് യുവർ മോട്ടോ. പെർഫെക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്. തേർഡ് വൺ, പ്രാക്ടീസ് സുപ്രീം മെഡിസേഴ്സ് യുവർ മലോരം. എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാ, രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നിങ്ങൾ പറയുക, നിങ്ങളോട് തന്നെ പറയുക, ഞാൻ ഇടപഴകാൻ പോകുന്ന ആൾക്കാർ ഒരു പക്ഷേ പലപ്പോഴും കൃതജ്ഞത ഇല്ലാത്തവരായിരിക്കും, വളരെ അഹങ്കാരികളായിരിക്കും, സത്യസന്ധത ഇല്ലാത്തവരായിരിക്കും, അസൂയുള്ളവരായിരിക്കും, എന്നെ ഉപദ്രവിക്കുന്നവരായിരിക്കും. പ്രീ മെഡിസേഴ്സും മെലോരം എന്ന വാക്കിൻ്റെ അർത്ഥം നെഗറ്റീവ് വിഷ്വലൈസേഷൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ട് എല്ലാത്തിനെയും കാണുക പ്രഭാതത്തിൽ തന്നെ. എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്നത് ഏറ്റവും മോശമായ കാര്യങ്ങളാണെന്നും അനുഭവങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ ഞാൻ ഇപ്പോഴേ ഒരുങ്ങേണ്ടതുണ്ടെന്നും, അത് ഒരിക്കലും വിചാരിച്ചേക്കരുത് അത് നെഗറ്റീവായൊരു കാര്യമാണ്, പോസിറ്റീവായ കാര്യമാണ്. പക്ഷേ നമുക്കറിയ ഉദാഹരണമായിട്ട് നമ്മുടെ പിതാവിനോട് സിനിമ കാണാൻ പൊക്കോട്ടെ എന്ന് നമ്മൾ ചോദിക്കുന്നു ലോക്ക്ഡൗൺ അല്ലാത്തൊരു കാലത്ത് തിയേറ്ററിൽ. അദ്ദേഹം നമ്മളോട് പറയുന്നു പറ്റുകയില്ല, പെട്ടെന്ന് നമ്മൾ നിരാശരായിത്തീരും. അതിന് പകരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണ് പിതാവിനോട് ചോദിക്കും, ഒരുപക്ഷെ അദ്ദേഹം അനുവദിക്കാൻ സാധ്യത കുറവാണ്, ഒരുപക്ഷെ ഷൗട്ട് ചെയ്തെന്ന് വരാം, ഒരുപക്ഷെ എനിക്കടുത്ത് തല്ലിയെന്ന് വരാം, ഇറങ്ങി പോടാ അല്ലെങ്കിൽ ഇറങ്ങി പോടി എന്ന് പറഞ്ഞെന്ന് വരാം. അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ സന്തോഷത്തോടെ കടന്നു ചെല്ലുമ്പോൾ ഒരുപക്ഷെ പിതാവ് സിനിമയ്ക്ക് പൊക്കോ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം ഭയങ്കരമാണ്. അതാണ് പറയുന്നത്, ഇനി ഏതെങ്കിലും കാണാവശ്യ പിതാവ് നമ്മളോട് പറയുകയാണ് സിനിമയ്ക്ക് പോകണ്ട എന്ന് പറഞ്ഞാൽ പോലും നമുക്കൊരു കാര്യം ഉറപ്പുണ്ട്, നമുക്ക് വിഷമം ഉണ്ടാകുകയില്ല. കാരണം നമ്മളത് പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമാണ്. അത് നമ്മുടെ പരീക്ഷകളിലും നമ്മുടെ വിജയത്തിലും ജീവിതത്തിലും എല്ലാം നമ്മളൊന്ന് പ്രയോഗിക്കുന്നത് നല്ലതാണ്. കാരണം ഞാൻ ഫസ്റ്റ് ക്ലാസ് എല്ലാത്തിനും പ്രതീക്ഷിച്ചു, കിട്ടിയില്ല, അപ്പം ഞാൻ നിരാശപ്പെടുകയില്ല. അതായത് യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായി കാണുക. സീ ദ വേൾഡ് ദ വേ ഇറ്റ് ഈസ് റാദർ ദാൻ ഇമാജിനിങ് ഇറ്റ് ഈസ് ആസ് ആൻ ഐഡിയൽ സൊസൈറ്റി. അതായത് യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ, അല്ലാതെ ഞാൻ കാണുന്നത് പോലെ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് എന്ന് വിചാരിക്കാതിരിക്കുക. അങ്ങനെ നെഗറ്റീവ് വിഷ്വലൈസേഷനിലൂടെ നമുക്ക് വി ക്യാൻ സ്റ്റേ പ്രിപ്പയർഡ് ഫോർ ദ ഫ്യൂച്ചർ. വരാനിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തെ നമുക്ക് മോശമായിട്ടാണ് കടന്നു പറ്റുന്നതെങ്കിലും എതിരിടാൻ സാധിക്കും. ഇവിടെ ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാകാം. നമ്മൾ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തും. എന്തിനാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്? അതിൻ്റെ അർത്ഥം പോസ്റ്റ്മോർട്ടം നടത്തുന്നതിൻ്റെ ഉദ്ദേശം മരിച്ചയാൾ എന്തുകൊണ്ട് മരിച്ചു, വിഷം കഴിച്ചു മരിച്ചോ വേറെ എന്ത് അപകടത്തിൽപ്പെട്ട് മരിച്ചോ, അതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതിനു പകരമായിട്ട് ഈ പ്രീമോർട്ടം എന്ന് പറയുന്നൊരു വാക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മരിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടായിരിക്കാം മരിക്കാൻ സാധ്യത,
ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നിങ്ങളൊരു ജോബ് ഇൻ്റർവ്യൂവിന് പോകുന്നു, അവിടെ കടന്നു ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇട്ടിരിക്കുന്ന ധരിച്ചിരിക്കുന്ന വസ്ത്രം സാരിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വസ്ത്രധാരണമോ കണ്ടിട്ട് അവിടെ ഇൻ്റർവ്യൂ ചോദിക്കുന്ന ബോർഡ് ആൾ പറയുന്നു, ഇറങ്ങിപ്പോവുക, നിങ്ങൾക്ക് ഈ മാന്യമായിട്ട് വേഷം ധരിക്കാൻ അറിയത്തില്ലേ. അങ്ങനെ നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരോട് അന്വേഷിച്ച് ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ ചെല്ലുമ്പോൾ ഏത് കളറാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് വേഷം ധരിക്കേണ്ടത് നിങ്ങൾ നേരത്തെ ഒരുങ്ങിയിരിക്കും. അതാണ് പ്രീമോർത്തം എന്ന് പറയുന്നത്, അതാണ് നെഗറ്റീവ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നെഗറ്റീവ് വിഷ്വലൈസേഷൻ സംഭവിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഭാവിയിൽ സാമ്പത്തികമില്ലാതെ തകർന്ന് തരിപ്പണമായി ആശുപത്രിയിൽ കൂടെ ഓടി നടന്ന് എല്ലാവരുടെയും മുന്നിൽ കൈനീട്ടുന്ന ഒരു അനുഭവം നമ്മൾ ഇപ്പോഴേ കാണുകയാണെങ്കിൽ നമുക്കിപ്പോഴേ തന്നെ മണി സേവ് ചെയ്യാൻ പറ്റും, നമ്മൾ ഒത്തിരി ചിലവ് കുറയ്ക്കും. അങ്ങനെ എത്രയോ കാര്യങ്ങളിൽ നമുക്ക് നെഗറ്റീവ് വിഷ്വലൈസേഷൻ നമ്മളെ സഹായിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് മരിക്കുന്നതായിട്ട് കാണുന്നു, ഭാര്യ മരിക്കുന്നതായിട്ട് കാണുന്നു, മക്കൾ മരിക്കുന്നതായിട്ട് കാണുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോഴേ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യും. അവർ മരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല പ്രിപ്പയർ ചെയ്യുന്നത്, അവർ മരിച്ചു കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന അനുഭവങ്ങളുണ്ട്, അതുകൊണ്ട് അവർക്ക് അസുഖം വരാതെ നമ്മൾ നോക്കും. അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉടനെ നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോകും ഇല്ലേ. ഇതിന് ഇംഗ്ലീഷ് നമ്മൾ റെട്രോസ്പെക്റ്റീവ് നെഗറ്റീവ് വിഷ്വലൈസേഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മുൻകൂറായിട്ട് നേരത്തെ തന്നെ നമ്മൾ വരാനിരിക്കുന്ന ആ നെഗറ്റീവായ അനുഭവങ്ങളെ കാണുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഒരു വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. സോ വി സേ വെൻ യു പ്രിപ്പയർ ഫോർ ദ വേർസ്റ്റ് ഇൻ ദ മോർണിംഗ് യു ആർ ഇൻ എ ബെറ്റർ പ്ലേസ് ടു ഡീൽ വിത്ത് ദ ഡിസാസ്റ്റർ ഈഫ് ആൻഡ് വെൻ ഇറ്റ് ഡസ് അറൈസ് ഡ്യൂറിംഗ് ദ ഡേ. ജീവിതത്തിൽ നമ്മൾ നേരത്തെ തന്നെ കടന്നു വരാനിരിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് നമുക്ക് ബോധവാനോ ബോധവതിയോ ആവുകയാണെങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ ഒരുങ്ങിയിരിക്കും. 4. കഠിനമായ അച്ചടക്കം പരിശീലിക്കുക. പ്രാക്ടീസ് ഡെലിബറേറ്റ് ഡിസ്കംഫർട്ട്. ഒരു കുട്ടിയായിരുന്ന കാലത്ത് മാർക്കസ് ഓറിയലിയസ് പലപ്പോഴും സുഖസൗകര്യങ്ങൾ വേണ്ടെന്ന് വെച്ചിരുന്നു. നിലത്ത് കിടന്ന് ഉറങ്ങുക, അല്ലെങ്കിൽ പല സന്ദർഭങ്ങളിലും അദ്ദേഹം നല്ല കട്ടിയുള്ള വസ്ത്രം, രാജകീയ വസ്ത്രത്തിന് പകരം കൂർത്ത ശരീരത്ത് കുത്തിക്കൊള്ളുന്ന വസ്ത്രങ്ങൾ ധരിക്കുക, ഇതൊക്കെ അദ്ദേഹം ചെയ്തിരുന്നു. ചില ദിവസങ്ങളിൽ ആഹാരം കഴിക്കുമായിരുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹം അഗോഗി പരിശീലിച്ചിരുന്ന ഒരാളാണ്. എന്താ അഗോഗി എന്ന് പറഞ്ഞാൽ? അഗോഗി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് വാക്കാണ്. റിഗറസ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം മാൻഡേറ്റഡ് ഫോർ ഓൾ മെയിൽ സ്പാർട്ടൻ സിറ്റിസൺസ്. സ്പാർട്ട എന്ന് പറയുന്ന രാജ്യത്തുള്ള പൗരന്മാർക്ക് നിർബന്ധമായിരുന്ന വളരെ റിഗറസായ വളരെ കഠിനമായ പരിശീലനമായിരുന്നു അത്. ഈ വോളണ്ടറി ഡിസ്കംഫർട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് അതിനുള്ള ഏറ്റവും നല്ല സമയം പ്രഭാതത്തിലാണ്. ഉദാഹരണമായിട്ട് നിങ്ങൾ നല്ല തണുത്ത വെള്ളത്തിൽ രാവിലെ ഒന്ന് ഒരു കുളിയോടുകൂടെ ദിവസം ആരംഭിക്കുക. നമുക്ക് ഏറ്റവും അധികം ഏറ്റവും സുഖം ആഗ്രഹിക്കുന്ന നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കാനാണ്, പക്ഷേ തനി പച്ചവെള്ളത്തിൽ കുളിച്ച് നോക്കുക. അവിടെ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലൂടെ നമ്മൾ ഈ വോളണ്ടറി ആയിട്ട് വോളണ്ടറി ഡിസ്കംഫർട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ആ സുഖാനുഭവം, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ എപ്പോഴും സുഖം അന്വേഷിച്ചുകൊണ്ടിരിക്കും, ഇരിക്കുമ്പം, പഠിക്കാനിരിക്കുമ്പം, എപ്പോഴും ആഹാരം കഴിക്കണം, ഒരു നേരം ആഹാരം വേണ്ടെന്ന് വെച്ച് നോക്കുക, ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി മാത്രം കുടിച്ച് ഒരു പ്രഭാതത്തിൽ ഉച്ച വരെ ഒന്ന് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. രാവിലെ നമുക്ക് ഒന്ന് പച്ചവെള്ളത്തിൽ കുളിച്ചാൽ അത് പ്രൊമോട്ടസ് ഫാറ്റ് ലോസ്, നമുക്ക് ഫാറ്റ് അധികമുള്ള ഫാറ്റ് നഷ്ടപ്പെടും. റെഡ്യൂസസ് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് കുറഞ്ഞു കിട്ടും. ലോവേഴ്സ് സ്ട്രെസ്, നമ്മുടെ മാനസിക സമ്മർദ്ദം ഒത്തിരി കുറഞ്ഞു കിട്ടുന്നു. ഇമ്പ്രൂവ് സർക്കുലേഷൻ, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു. അങ്ങനെ ഒത്തിരി നേട്ടങ്ങളുമുണ്ട്. 5. കാര്യം ഡയറി എഴുത്ത്, അല്ലെങ്കിൽ നമുക്ക് ജേർണലിംഗ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. എല്ലാ പ്രഭാതത്തിലും നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സുന്ദരമായ ഡയറി, ആൻ ഫ്രാങ്കിനുണ്ടായിരുന്ന ഡയറി പോലൊരു ഡയറി ഉണ്ടാവുക. അത് ആ ദിവസത്തിൽ നമ്മുടെ ചില തീരുമാനങ്ങളും നമ്മുടെ ചില വിഷമങ്ങളും ചില ബുദ്ധിമുട്ടുകളൊക്കെ എഴുതി വെക്കുക. അത് തീർച്ചയായിട്ടും ഇറ്റ് വിൽ ഡീക്ലറ്റർ ദ സ്ട്രെസ് ആൻഡ് ദ നോയ്സ് ഇൻ അവർ മൈൻഡ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. ഡീക്ലറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനും ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളെല്ലാം ഇല്ലാതാക്കി കളയും. അതാണ് ഡീക്ലറ്റർ എന്ന് പറയുക. ക്ലട്ടർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടുക, ഡീക്ലറ്റർ എന്ന് പറഞ്ഞാൽ അതെല്ലാം ശിഥിലമാക്കി കളയുക, ആ അർത്ഥത്തിലാണ് പറയുക. അപ്പം അങ്ങനെ ഒരു ജേർണലിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. ദ 6th ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറഞ്ഞാൽ തവളെ തിന്നുക. അതിൻ്റെ അർത്ഥം എന്താ? തവളെ തിന്നുക എന്ന് പറയുന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. എന്ന് പറഞ്ഞാൽ ടാക്കിൾ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഫസ്റ്റ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആ കാര്യത്തെ നമുക്ക് ആദ്യമേ ചെയ്യാം. ആ പ്രഭാതത്തിൽ അങ്ങനെ തീരുമാനം എടുക്കണം. അതായത് നമ്മളിൽ എല്ലാവരിലുള്ള ഏറ്റവും വലിയ ഒരു മോശമായ സ്വഭാവമാണ് പ്രോക്രാസ്റ്റിനേഷൻ, നീട്ടിവെക്കൽ. അതിലേറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് നീട്ടിവെക്കുമ്പോൾ ആ കാര്യം രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ആദ്യം എങ്ങ് ചെയ്യുക. അത് പഠനമാവട്ടെ മറ്റേത് കാര്യവുമാവട്ടെ. രാവിലെ നിങ്ങൾക്ക് ലോണ്ടറി ചെയ്യണം അഥവാ തുണി അലക്കണമെന്ന് വിചാരിക്കുക, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, അത് നിങ്ങളുടെ അവസാനമാക്കുന്നു, അത് ആദ്യമേ ചെയ്യുക.
അപ്പം പിന്നീട് വരാനുള്ള ജോലികളൊക്കെ വളരെ ഈസി ആയിരിക്കും. അതാണ് അദ്ദേഹം പറയുന്നത്. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത്, പ്രഭാതത്തിൽ നമ്മുടെ മനസ്സ് വളരെ ക്ലിയർ ആയിരിക്കും, ശബ്ദങ്ങളില്ല, മറ്റ് അസസ്സുകളില്ല, മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഇല്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ സമയത്ത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി ചെയ്താൽ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ജോലി നമ്മൾ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് വി ഹാവ് എ സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ് എന്ന് പറയുന്നൊരു അനുഭവം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ആ എന്തോ ചെയ്തു, പൂർത്തിയായി, ആ ഒരു സംതൃപ്തിയും കൂടെ ആ ദിവസം ഉള്ളപ്പോൾ ആ ദിവസം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് കണ്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടെ കാണാനൊന്ന് ശ്രമിക്കുക. ദ ഫസ്റ്റ് വൺ, ഗ്രീറ്റ് യുവർ മോർണിംഗ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദിയോടെ ഓരോ ദിവസവും ആരംഭിക്കുക. രണ്ടാമത് നമ്മൾ കണ്ട കാര്യമുണ്ട്, എന്താണ് അത്? മറ്റൊന്നുമല്ല, ടേക്ക് എ ഡിസിഷൻ ടു മേക്ക് ഇംപ്രൂവ്മെൻറ്റ് ഇൻ എവറിഥിങ്. ഇന്നലെ ചെയ്തതിനേക്കാൾ അല്പം കൂടെ മെച്ചമായിട്ട് ഇന്ന് ഞാൻ ചെയ്യുമെന്ന് തീരുമാനിക്കുക. മൂന്നാമത്തെ കാര്യം, നെഗറ്റീവ് വിഷ്വലൈസേഷൻ. അതായത് ഞാൻ പോസിറ്റീവായിട്ട് പ്രതീക്ഷിക്കുന്നത് നെഗറ്റീവായിട്ട് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും അതിന് ഞാൻ മുൻകരുതൽ എടുക്കുമെന്നുമുള്ള ഒരു പ്രതിജ്ഞ. അത് ഒരിക്കലും ഒരു പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് അല്ല, ഒരു നാളെ എല്ലാം നാശമായിട്ട് പോകും, എല്ലാം ശരിയാകുകയില്ല എന്നൊരു ചിന്തയല്ല. അതിലുപരിയായിട്ട് ഇതൊരു പോസിറ്റീവ് ചിന്തയാണ്. അതിന് നമ്മൾ പ്രീ മെഡിസേസിയോ മാലോരം എന്നാണ് ലത്തീനിൽ കണ്ടതെന്നും കൂടെ നമ്മൾ ഓർത്തിരിക്കണം. നാലാമതായിട്ട് നമ്മൾ കണ്ടു, നമുക്ക് ഡെലിബറേറ്റായിട്ട് ഡിസ്കംഫർട്ട്, എപ്പോഴും സുഖകരമായിട്ടിരുന്ന് പഠിക്കാനും സുഖകരമായിട്ട് ആഹാരം കഴിക്കാനും സുഖത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ള പ്രവണത മാറ്റിവെക്കുക. അഞ്ചാമതായിട്ട് നമ്മൾ കണ്ടത് ജേർണലിംഗ് ആണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഒരു 10 മിനിറ്റെങ്കിലും അല്ലെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും ഒരു ഡയറി എഴുതുക. അന്നത്തെ തീരുമാനങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ ഇനി രാവിലെ എഴുതാൻ പറ്റിയില്ലെങ്കിൽ പോലും വൈകുന്നേരം എഴുതുക എന്നുള്ളതായ ഒരു കാര്യമാണ്. അടുത്തത് നമ്മൾ കണ്ടു, ആറാമതായി നമ്മൾ കണ്ടത് ഈറ്റ് ദാറ്റ് ഫ്രോഗ്. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വലിയൊരു സുഖമായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നീട്ടിവെക്കൽ, ആ നീട്ടിവെക്കൽ ഒഴിവാക്കുക. ഏറ്റവും പ്രയാസമുള്ള ജോലി, ഏറ്റവും ഇഷ്ടമില്ലാത്ത ജോലി, അതാദ്യമേ അങ്ങ് ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു പ്രഭാതം ആശംസിച്ചുകൊണ്ടും അടുത്ത മറ്റൊരു ലക്കത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം എന്ന് പ്രത്യാശിച്ചുകൊണ്ടും നന്ദി, നമസ്കാരം.